ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പെറ്റ്സ് ലൈഫ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് പെറ്റ്സ് ലൈഫ് കേരളയുടെ ചാനലിൽ നിന്ന് വീഡിയോസ് കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുക വീഡിയോസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചെറിയൊരു വീഡിയോയുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് നമ്മൾ പല സൈസിലും പല മീനുകളെയും നമ്മൾ നമ്മുടെ അക്വേറിയത്തിലേക്ക് എത്തിക്കാറുണ്ട് എന്നാൽ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ചത്തുപോകും എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ കാരണമോ വെള്ളത്തിൻ്റെ പ്രശ്നം കാരണമൊക്കെ അതങ്ങ് ചത്തുപോകും വീണ്ടും നമ്മൾ ഏതെങ്കിലും പെറ്റ് ഷോപ്പിൽ നിന്ന് കുറച്ച് മീനുകൾ വാങ്ങിക്കൊണ്ടുവരും വീണ്ടും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ടാങ്കിലോട്ട് ഇടുമ്പോൾ അത് ചത്തുപോകും അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതിനുള്ള ഒരു പ്രതിവിധി തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ അക്വേറിയത്തിൽ മീനൊക്കെ വളർത്തുന്നവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു മൂന്ന് പ്രധാനപ്പെട്ട മെഡിസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനമായും നമ്മുടെ അക്വേറിയങ്ങളിലെ മീനുകൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വെള്ളം മാറ്റുമ്പോൾ അല്ലെങ്കിൽ സ്ഥിരമായി നമ്മൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫുഡിൽ നിന്നൊക്കെയാണ് നമ്മുടെ മീനുകൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മരുന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നതാണ് നമ്മുടെ അക്വേറിയം ഫിഷുകളൊക്കെ ചത്തുപോകുന്നത് സർവ്വസാധാരണമായ ഒരു കാര്യമാണ് അത് എന്തുകൊണ്ടാണ് എന്ന് കണ്ടുപിടിച്ച് അതിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും അപ്പോൾ അതിനു വേണ്ടുന്ന മരുന്നുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന മിസ്റ്റർ ബ്ലൂ എന്ന് പറയുന്ന മരുന്ന് സാധാരണ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനുകൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഈ കാണുന്ന മിസ്റ്റർ യെല്ലോ എന്ന് പറയുന്ന മരുന്ന് എന്തെങ്കിലും മുറിവോ എന്തെങ്കിലും മീനുകൾക്ക് പരസ്പരം കൊത്തുകൂടി ചതവോ അങ്ങനെ എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ാണ് മിസ്റ്റർ യെല്ലോ എന്ന മരുന്ന് ഉപയോഗിക്കുന്നത് അതുപോലെ മിസ്റ്റർ ഗ്രീൻ എന്ന് പറയുന്ന ഈ മരുന്ന് നമ്മുടെ ഫിഷുകൾക്ക് വരുന്ന വൈറ്റ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ മാറ്റുവാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായി മിസ്റ്റർ ബ്ലൂ എന്ന മരുന്നിൻ്റെ ഉപയോഗം നമുക്ക് നോക്കാം ഇതൊരു ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് 30 ml ഒരു ചെറിയൊരു കുപ്പിയാണ് ഈ മിസ്റ്റർ ബ്ലൂ എന്ന് പറയുന്നത് അതിൽ തന്നെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് 20 ലിറ്റർ വെള്ളത്തിൽ 1 ml മിസ്റ്റർ ബ്ലൂ ആണ് ഉപയോഗിക്കേണ്ടുന്നത് അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് നോക്കാം വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ വെള്ളം മാറ്റുന്ന സമയത്ത് വെള്ളം മാറ്റിക്കഴിഞ്ഞ് പുതിയ വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 20 ലിറ്ററിന് 1 ml എന്ന കണക്കിൽ മിക്സ് ചെയ്തതിന് ശേഷം 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫിഷുകളെ ഈ അക്വേറിയത്തിലേക്ക് ഇടുക പുതിയ വെള്ളം നമ്മൾ അക്വേറിയത്തിലേക്ക് നിറയ്ക്കുന്ന സമയത്ത് വെള്ളത്തിലുണ്ടാകുന്ന എല്ലാ ഫംഗസ് ഇൻഫെക്ഷനും ഈ ഒരു മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് മാറിക്കിട്ടും അടുത്തതായി നമുക്ക് മിസ്റ്റർ യെല്ലോ എന്ന ഈ ഒരു മരുന്നിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം ഇതും നേരത്തെ അതേ ഒരു സെയിം അളവിൽ 30 ml ചെറിയൊരു കുപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ പുറത്തും ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് എന്നതിൻ്റെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് 5 ലിറ്റർ വെള്ളത്തിൽ 1 ml എന്ന അളവിലാണ് ഈ മരുന്ന് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മീനുകൾ പരസ്പരം കൊത്തുകൂടുകയോ മീനുകൾക്ക് എന്തെങ്കിലും മുറിവ് പറ്റുകയോ ചെയ്താൽ അതിനെ സെപ്പറേറ്റ് വേറൊരു ടാങ്കിലോട്ടോ വേറെ എന്തെങ്കിലും ഒരു പാത്രത്തിലോട്ടോ ആ മീനിനെ മാത്രമായി മാറ്റുക അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ അളവിൽ നമ്മൾ ഈ മരുന്ന് ആ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ മീനിനെ മാത്രമായിട്ട് ഒരു 24 മണിക്കൂറെങ്കിലും അതിനകത്ത് ഇട്ട് അതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റ് നൽകുക തുടർന്ന് പിറ്റേ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം മാറ്റുക വീണ്ടും ഇതേ രീതിയിൽ തന്നെ തുടരുക അങ്ങനെ അതിൻ്റെ ആ പരിക്ക് ഭേദമാകുന്നതുവരെ നമ്മൾ ഈ മരുന്നൊഴിച്ച് അതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കൊടുക്കുക അടുത്തതായി നമുക്ക് മിസ്റ്റർ ഗ്രീൻ എന്ന മരുന്ന് നമുക്ക് നോക്കാം ഇത് മീനുകൾക്കുണ്ടാകുന്ന വൈറ്റ് സ്പോട്ട് എന്ന ഫംഗൽ ഇൻഫെക്ഷൻ മാറ്റുന്നതിനാണ് ഉപയോഗിക്കുന്നത്
വൈറ്റ് സ്പോട്ട് എന്ന അസുഖം വരുന്നത് വെള്ളത്തിൽ നിന്നോ അല്ലെങ്കിൽ മീനുകൾക്ക് കൊടുക്കുന്ന ഫുഡിൽ നിന്നോ ഒക്കെയാണ് വൈറ്റ് സ്പോട്ട് എന്ന അസുഖം വരുന്നത്. ഇതും നേരത്തെ മരുന്നുകളെ പോലെ തന്നെ 20 ലിറ്റർ വെള്ളത്തിൽ 1 ml എന്ന അളവിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഫിഷിനെ സെപ്പറേറ്റ് ഒരു ടാങ്കിലിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൂടെ കിടക്കുന്ന മറ്റ് ഫിഷുകൾക്കും ഈ ഫംഗൽ ഇൻഫെക്ഷൻ ബാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഫ്ലവർ ഹോണിൻ്റെ ദേഹത്ത് നോക്കിയാൽ അറിയാം, ചെറിയ വൈറ്റ് സ്പോട്ടുകൾ കാണും. സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതാണ് വൈറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു ടാങ്കിലാക്കി നമ്മുടെ ഈ മിസ്റ്റർ ഗ്രീൻ എന്ന മരുന്ന് ഒഴിച്ച് ഒരു 24 മണിക്കൂർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് തന്നെ ഒരു 1-2 ദിവസം തുടരുക. തീർച്ചയായിട്ടും വൈറ്റ് സ്പോട്ട് മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ മിസ്റ്റർ ബ്ലൂ, മിസ്റ്റർ യെല്ലോ, മിസ്റ്റർ ഗ്രീൻ എന്ന 3 മെഡിസിൻ്റെ ഉപയോഗം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അക്കോറി നമ്മുടെ ഫിഷ് ലവേഴ്സൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു 3 മരുന്നുകൾ നമ്മുടെ കൈവശം നമ്മുടെ വീടുകളിൽ എപ്പോഴും കരുതുക. നമ്മുടെ മീനുകളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ മരുന്നുകൾ കൊണ്ട് സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ മീനിനെ മാത്രമായിട്ട് സെപ്പറേറ്റ് വേറെ ടാങ്കിൽ മാറ്റിയതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കി ആ ടാങ്കിലുള്ള എല്ലാ മീനുകൾക്കും ഇത് പടരുകയും ചാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ പുതിയ ഒരു വിഷയവുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.